കാക്കനാട് മോഡലിനെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിയായ ലോഡ്ജുടമ തസ്ലീമ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് റിപ്പോർട്ട് നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കി. കേസിൽ മൂന്ന് പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഫോട്ടോഷൂട്ടിനായി കൊച്ചിയിലെത്തിയ മലപ്പുറം സ്വദേശിനിയായ യുവതിയെ കാക്കനാട്ടെ ലോഡ്ജിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ സലിൻകുമാർ, ഷമീർ, അജ്മൽ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഒളിവിലായിരുന്ന മറ്റൊരു പ്രതി ലോഡ്ജ് നടത്തിപ്പുകാരി തമിഴ്നാട് സ്വദേശിനി തസ്ലീമയെ പിടികൂടാൻ പോലീസ് പരിശോധന തുടരുന്ന ഘട്ടത്തിലാണ് അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ എത്തിയത്. ഇതിൽ ജാമ്യാപേക്ഷ എതിർത്ത് ഉടൻ റിപ്പോർട്ട് നൽകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. മദ്യത്തിലും പാനീയത്തിലും മറ്റും മയക്കുമരുന്ന് കലർത്തി നൽകി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതിനൊപ്പം അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി വീണ്ടും പീഡിപ്പിച്ചെന്നുമാണ് ഇരയുടെ മൊഴി. തസ്ലീമയുടെ ഒത്താശയോടെയാണ് പീഡനമെന്നും പോലീസ് പറയുന്നു. കൂട്ടബലാത്സംഗം, മയക്കുമരുന്ന് കലർത്തി നൽകി പീഡിപ്പിക്കൽ, ഐടി ആക്ട് തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ലോഡ്ജിൽ പരിശോധന നടത്തി തെളിവ് ശേഖരിച്ച അന്വേഷണ സംഘം മുറികൾ സീൽ ചെയ്തിരുന്നു. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി. ഡിസംബർ 1 മുതൽ 3 വരെയുള്ള കാലയളവിലാണ് കാക്കനാട് ഇടച്ചിറയിലെ ലോഡ്ജിൽ സംഭവം നടന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.